ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ സന്നി സർ, മറ്റ് അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കേവർക്കും എന്റെ ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഈ ദിനം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായി ആചരിക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ളത് ശിശുദിനാചരണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ശിശുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര അവകാശ ഉടമ്പടി പ്രകാരം ഓരോ കുട്ടിക്കും സുരക്ഷിത ബാല്യം ഉറപ്പാക്കേണ്ടത് അതത് രാജ്യങ്ങളുടെ കർത്തവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 1992 ഭാരതവും ഈ ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇതിൽ പറയുന്നത് പ്രധാനമായും കുട്ടികൾക്ക് 4 അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിജീവനത്തിനുള്ള അവകാശം, ഉന്നമനത്തിനുള്ള അവകാശം, സംരക്ഷണത്തിനുള്ള അവകാശം, പങ്കാളിത്തത്തിനുള്ള അവകാശം. ഈ അവകാശങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ അതിനനുസൃതമായി തന്നെ നടപ്പിൽ വരുത്തുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ 14, 15, 19, 21, 23 എന്നീ വകുപ്പുകളെല്ലാം കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നവയാണ്. 2015 ബാലനീതി നിയമം, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, 2006 ശൈശുവിവാഹ നിരോധന നിയമം, ബാലവേല നിരോധന നിയമം എന്നിവയെല്ലാം കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള നിയമങ്ങളാണ്. 2012 ഇതുപോലെ ഒരു ശിശുദിനത്തിൽ നമുക്ക് ലഭിച്ച നിയമമാണ് പോക്സോ ആക്ട്, അഥവാ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 0 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ മുതലായവ. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഡോപ്ഷൻ അഥവാ ദത്തെടുക്കൽ, ഫോസ്റ്റർ കെയർ അഥവാ പോറ്റി വളർത്തൽ, അതുപോലെ സ്പോൺസർഷിപ്പ്. തീർത്തും അനാഥരായ കുഞ്ഞുങ്ങളെ യോഗ്യരായ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ദത്ത് നൽകി വരുന്നു. ദത്ത് നൽകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ കുട്ടിയെ സ്വീകരിക്കുന്നതിനായി ആ കുടുംബം പര്യാപ്തമാണോ, അവർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളെ ദത്ത് നൽകുന്നത്. താൽക്കാലികമായി കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിലേക്ക് അയക്കുന്ന പദ്ധതിയാണ് പോറ്റി വളർത്തൽ. തീർത്തും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലുള്ള കുടുംബങ്ങൾക്ക് കുട്ടികളെ തങ്ങളുടെ കൂടെ തന്നെ നിർത്തി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് സ്പോൺസർഷിപ്പിലൂടെ നൽകുന്നത്. മറ്റൊരു തരത്തിലുള്ള സർക്കാർ ധനസഹായങ്ങളും സ്വീകരിക്കാത്ത കുട്ടികൾക്കാണ് സ്പോൺസർഷിപ്പ് മുഖേനയുള്ള ധനസഹായം നൽകുന്നത്. മാസം 2000 രൂപ വെച്ച് 3 വർഷത്തേക്ക് സ്പോൺസർഷിപ്പ് മുഖേനയുള്ള ധനസഹായം ഒരു കുട്ടിക്ക് ലഭ്യമാക്കുന്നു. പതിനഞ്ചിലെ ബാലനീതി നിയമപ്രകാരം കുട്ടികളെ 2 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളും. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളിലെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമാണ്. സംയോജിത ശിശുവികസന പദ്ധതി മുഖേന അനൌപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം, അനുപൂരക പോഷകാഹാരം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നു. ഇതുകൂടാതെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലുമെല്ലാം ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു.
ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ അതാത് പ്രദേശത്തെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ കുട്ടികളെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമുക്ക് ചുറ്റും ഒരു കുട്ടിയും സഹായം ലഭിക്കാതെ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശിശുദിന ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഈ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും വന്നു വരുമോ നിറങ്ങൾ പിലിവിടത്തും പൂക്കാലം വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. നിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും വന്നു വരുമോ നിറങ്ങൾ പിലിവിടത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാനൊത്തിരിനൂറിഷ്ടം, കിളി പോൽ പാറാനിഷ്ടം, കളിചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്നിഷ്ടം, എന്തെന്തെന്നിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിരിവിടത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുണീട്ടും ശ്രീരാഗം. മുത്തശ്ശി കഥകൾ പോയി, കഥകൾ പോയി പോയി, മൂവാണ്ടൻ മാവും പോയി, മാവും പോയി പോയി. മുത്തശ്ശി കഥകൾ പോയി, മൂവാണ്ടൻ മാവും പോയി, മുറ്റങ്ങളില്ലാതായി സ്നേഹം കാണാതായി, ബാല്യം ഞങ്ങൾക്കിന്നും നോവുമുള്ളായി വേനൽ പൂവായി. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാനൊത്തിരി നൂറിഷ്ടം, കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്നിഷ്ടം, എന്തെന്തെന്നിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിലിവിടത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. മുത്താരം കുന്നും പോയി, മുക്കുറ്റിക്കാടും പോയി, മഴമുകിലില്ലാതായി മാനം പെയ്യാതായി, മുത്താരം കുന്നും പോയി, മുക്കുറ്റിക്കാടും പോയി, മഴമുകിലില്ലാതായി മാനം പെയ്യാതായി, സ്നേഹം വേണം ഗ്രാമമെന്നോ വാഞ്ഞു പോയി, എങ്ങോ യാത്ര പോയി. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിരിവിടത്തും പൂക്കാലം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ശക്തമായ നേതൃത്വത്തിലൂടെ ആവേശം പകർന്ന പോരാട്ട വീരൻ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ലോകരാഷ്ട്രങ്ങളെ പക്ഷം പിടിക്കാത്ത ചേർച്ചേരാ പ്രസ്ഥാനത്തിന് കീഴിലെത്തിക്കുക വഴി ലോകരാജ്യങ്ങളുടെ പ്രിയങ്കരനായി മാറിയ നയതന്ത്രജ്ഞൻ, ലോക നിലവാരമുള്ള എഴുത്തുകാരൻ, സ്വതന്ത്ര ഇന്ത്യക്ക് പഞ്ചവത്സര പദ്ധതിയുടെ ദിശാബോധം പകർന്നു തന്ന് പുതിയ ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ നവഭാരത ശില്പി, മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് സ്വതന്ത്ര ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ സവിശേഷതകൾ നിറഞ്ഞ രാഷ്ട്രമായി അവതരിച്ച മഹത് വ്യക്തിത്വം, രാജ്യത്തിന്റെ വികസനത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ കെട്ടിപ്പടുത്ത ഭരണകർത്താവ്. സ്വതന്ത്ര ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും നിഷ്കരമായ പദവികളിൽ ഒന്നായിരുന്നു പ്രധാനമന്ത്രി പദം. 40 കോടിയോളം ജനങ്ങളിൽ പകുതിയിലധികവും ദാരിദ്ര്യം പേറി ഒരു നേരത്തെ ആഹാരത്തിനും പോലും വകയില്ലാത്തവരും എഴുത്തും വായന അറിയാത്തവരും നാമമാത്രമായ വ്യവസായങ്ങൾ, അങ്ങനെ കുറെ കഷ്ടതകളും വേദനകളും ഉള്ള സാഹചര്യത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത്. 100 കണക്കിന് കോളേജുകളും 1000 കണക്കിന് സ്കൂളുകളും തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങളും
അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ശിരസും മനസ്സും ഇന്ത്യക്ക് സമർപ്പിച്ച് 1964 മെയ് 27 അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം നമ്മോട് വിട പറഞ്ഞു. നന്ദി. കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുക. അതെ, ഇന്ന് നവംബർ 14 ശിശുദിനം. ഒരു പനിനീർ പൂവിൻ്റെ നൈർമല്യത്തോടെ നമ്മുടെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനം. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു. എല്ലാ വർഷവും ഇന്ത്യ ഒട്ടാകെ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു. 1964 അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇതിനു മുൻപ് പല രാജ്യങ്ങളിലും നവംബർ 20 ശിശുദിനമായി ആഘോഷിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ആഗോള ശിശുദിനമായി ആഘോഷിക്കുന്നതും ശിശുദിനം ആണ്. അത് നവംബർ 20 ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിലെത്തുക റോസാപ്പൂ അണിഞ്ഞ നെഹ്റുവിൻ്റെ ചിത്രമാണ്. നമ്മുടെ ചാച്ചാജിയുടെ വസ്ത്രത്തിൽ എപ്പോഴും ഒരു റോസാപ്പൂ കാണുന്നത്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ധാരാളം പേർ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ദിവസവും എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഗ്രാമവാസിയായ ഒരു സ്ത്രീ നെഹ്റുവിൻ്റെ അടുത്ത് പോയി ഒരു റോസാപ്പൂ സമ്മാനമായി നൽകുവാൻ ആഗ്രഹിച്ചു. അതിനായി അവർ ഒരു റോസാപ്പൂവുമായി ക്യൂവിൽ വന്നു നിന്നു. എന്നാൽ സുരക്ഷാ ജീവനക്കാർ അവരെ നെഹ്റുവിൻ്റെ അടുത്തേക്ക് കടത്തിവിട്ടില്ല. വില പിടിച്ച സമ്മാനങ്ങളും മനോഹരമായി വസ്ത്രം ധരിച്ച സന്ദർശകരെയുമാണ് അവർ കടത്തിവിട്ടത്. ഇത് ആ സ്ത്രീയിൽ മാനസിക വിഷമമുണ്ടാക്കി. തൻ്റെ വീട്ടുമുറ്റത്ത് വളർന്ന റോസാപ്പൂവല്ലാതെ മറ്റൊന്നും സമ്മാനമായി നൽകാൻ ആ സ്ത്രീയുടെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേ നെഹ്റുവിന് തൻ്റെ സമ്മാനം എങ്ങനെയും നൽകണമെന്ന ആഗ്രഹത്താൽ ഓരോ ദിവസവും റോസാപ്പൂവുമായി അവർ കാണാനെത്തി. ഈ വിവരം നെഹ്റു അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സുരക്ഷാ ജീവനക്കാരുമായി സ്ത്രീ തർക്കിക്കുന്നത് കണ്ട് നെഹ്റു വന്നു. അവരെ കടത്തിവിടാൻ നിർദ്ദേശിച്ചു. അവർ കൊണ്ടുവന്ന റോസാപ്പൂ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്ത് കുത്തിവെക്കുകയും ചെയ്തു. സമ്മാനം എന്തായാലും അത് തരാനുള്ള മനസ്സിനെ നെഹ്റു പ്രകീർത്തിച്ചു. പിന്നീട് നെഹ്റുവിൻ്റെ അടയാളമായി മാറി ആ റോസാപ്പൂവ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശീസുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി
ഇദ്ദേഹം മാറി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സേവനമനുഷ്ഠിച്ചു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിന്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. അദ്ദേഹത്തിന്റെ ഏക മകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. മോത്തിലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ്, സ്വരൂപ് റാണി മാതാവും. കമലാ നെഹ്റു ആയിരുന്നു ഭാര്യ. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം. 1964 മെയ് 27 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ സ്നേഹത്തോടെ അവർ ചാച്ചാജി എന്ന് വിളിച്ചു. ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നുമാണ് നെഹ്റു ബിരുദം കരസ്ഥമാക്കിയത്. സർവകലാശാലയിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് വക്കീലാകുന്നതിനുള്ള പരിശീലനവും നെഹ്റു പൂർത്തിയാക്കി. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നെഹ്റു അലഹാബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചു. ഇക്കാലയളവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താൽപ്പര്യമുണ്ടായിരുന്നു. പതുക്കെ അഭിഭാഷക ജോലി വിട്ട് ജവഹർലാൽ നെഹ്റു മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരോടൊപ്പം നിൽക്കാനാണ് അദ്ദേഹം താൽപ്പര്യപ്പെട്ടത്. തന്റെ മാർഗദർശി കൂടിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുഗ്രഹത്തോടെയും മൗനസമ്മതത്തോടെയും നെഹ്റു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ജവഹർലാൽ നെഹ്റു ഉറക്കെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൽ 1930 ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കോൺഗ്രസും അതിന്റെ തലവനായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റുവിനെ കോൺഗ്രസ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി നെഹ്റുവിനെ കണ്ടു തുടങ്ങിയ 1941 തന്നെ നേതൃത്വത്തിന്റെ വിഷയത്തിൽ തീരുമാനമായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള ഒരു പദ്ധതി നെഹ്റു ആവിഷ്കരിച്ചു. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നവീകരണ പദ്ധതികൾ നെഹ്റു നടപ്പിലാക്കുകയുണ്ടായി. നെഹ്റുവിന്റെ നേതൃത്വകാലത്ത് കോൺഗ്രസ് ഒരു വൻ രാഷ്ട്രീയ പാർട്ടിയായി മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയം കൈവരിച്ചു. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ പ്രചാരം എന്നിവയെല്ലാം നെഹ്റുവിന്റെ ദീർഘവീക്ഷണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കാണാവുന്നതാണ്.